ഭക്തർക്ക് നിർവൃതി പകർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. തിരുവാഭരണ വിഭൂഷിതനായ മണികണ്ഠന് മുന്നിൽ ശരണം വിളിയോടെ തൊഴുതുനിന്ന ഭക്തസഹസ്രങ്ങൾ മകരജ്യോതിയുടെ പുണ്യം ഏറ്റുവാങ്ങി. വിളക്ക് തെളിയുന്നത് കാണാവുന്ന ഇടങ്ങളിലെല്ലാം അയ്യപ്പന്മാരാൽ നിറഞ്ഞിരുന്നു. പഞ്ചഭൂതങ്ങളും ഭക്തലക്ഷങ്ങളും ശരണമന്ത്രധ്വനിയിൽ ലയിച്ചു നിന്ന മണിക്കൂറുകൾ, യുവരാജാവായി അയ്യപ്പനെ ഒരുക്കാനുള്ള തിരുവാഭരണങ്ങൾക്ക് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ആചാരപരമായ സ്വീകരണം നൽകി സന്നിധാനത്തേക്ക് ആനയിച്ചു. 18-ാം പടി കയറിയെത്തിയ തിരുവാഭരണ പേടകത്തെ സ്വീകരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് ആനയിച്ചു. തുടർന്ന് തിരുവാഭരണങ്ങൾ ചാർത്തി മകരസന്ധ്യയിൽ ദീപാരാധന. പൊന്നമ്പലമേട്ടിലേക്ക് ദൃഷ്ടികൾ വഴിമാറാൻ നട തുറന്ന് ഏതാനും നിമിഷങ്ങൾ മാത്രം. കാത്തിരുന്ന സുകൃതമായി വിദൂരതയിൽ മകരവിളക്ക് മൂന്നു വട്ടം തെളിഞ്ഞു. ക്യാമറ കണ്ണുകൾക്ക് ദാ അവിടെ അവിടെ തെളിഞ്ഞു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നമ്പലമേട്ടിൽ ആ ദിവ്യ ജ്യോതി തെളിഞ്ഞു. ഇനി രണ്ട് പ്രാവശ്യം കൂടി, ദാ രണ്ടാമത്തെ പ്രാവശ്യം. സ്വാമിയേ ശരണമയ്യപ്പ, കന്തമലയ ജ്യോതിയേ ശരണമയ്യപ്പ. സായം സന്ധ്യയിലെ ദീപാരാധനയുടെ മൂന്നാമത്തെ ദൃശ്യം, ആ മൂന്നാമത്തെ ദൃശ്യം, ആ കാഞ്ചന ജ്യോതി, സ്വാമിയേ ശരണമയ്യപ്പ. ഇത് അചുംബിതമായ ഒരു കാഴ്ചയാണ്. ഒരു മകരജ്യോതി ദർശനത്തിനായി ദിവസങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ നിരവധി ഭക്തജനങ്ങളാണ് സന്നിധാനത്ത് തമ്പടിച്ച് തുടർന്നിരുന്നത്. ഒടുവിൽ കാത്തിരുന്ന ദർശന പുണ്യം നുകർന്ന് മലയിറക്കം. ജനം സന്നിധാനം. കൂടുതൽ വിവരങ്ങളുമായി പി ആർ ഗോകുൽ ചേരുന്നു. ഗോകുൽ, സർവാഭരണ വിഭൂഷിതനായ അയ്യനെയും മകരജ്യോതിയെയും ദർശിച്ച് പുണ്യം നേടി സഹസ്രലക്ഷങ്ങളാണ് മലയിറങ്ങിയത്. വിവരങ്ങൾ രോഹിണി, ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മകരവിളക്ക് ദർശനം ശബരിമലയിൽ പൂർത്തിയായി. ഭക്തജനങ്ങൾ ഈ ഒരു മകരജ്യോതിക്ക് സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. ദർശന പുണ്യം നുകർന്നുകൊണ്ട് ഭക്തജന ലക്ഷങ്ങൾ മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇപ്പോഴും വിലാളി വീരനായിട്ടുള്ള അയ്യപ്പനെ ദർശിക്കുന്നതിനായിട്ടും നിരവധി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്കിൽ തന്നെയാണ് സന്നിധാനം ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തീർത്ഥാടകരാണ് ഒരു നോക്ക് ദർശനത്തിനായിട്ട് ഇപ്പോഴും ശ്രീകോവിലിന് മുന്നിലേക്കൊക്കെ വലിയ വരിയായിട്ട് നിൽക്കുന്നത്. ഒപ്പം ഇന്ന് ഈ മകരവിളക്ക് ദർശനം നടത്തി നിരവധി തീർത്ഥാടകർ ഇതിനോടകം തന്നെ മലയിറങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിരവധി തീർത്ഥാടകർക്ക് ഇനിയും ദർശനത്തിനായിട്ട് കാത്തിരിക്കേണ്ടതുണ്ട്. 11 മണി വരെ ദർശനത്തിന് തീർത്ഥാടകർക്ക് അവസരമുണ്ട്. 10:50 ഹരിവരാസനം. 11 മണിക്ക് ഹരിവരാസനം പാടി ഇന്ന് നടയടയ്ക്കുകയും ചെയ്യുന്നുണ്ടാവും. ഇന്ന് കൃത്യം 6:45 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയുണ്ടായത്. തിരുവാഭരണങ്ങൾ വഹിച്ചു കൊണ്ടുവന്ന പേടകത്തെ ശരംകുത്തിയിൽ വെച്ച് 5:30 സ്വീകരണം നൽകി സന്നിധാനത്തേക്ക് ആനയിച്ചു. തുടർന്ന് ശ്രീകോവിലിനുള്ളിൽ ഈ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണ പേടകം ഏറ്റുവാങ്ങി അയ്യപ്പനെ ഈ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ടാണ് 6:30 ദീപാരാധന നടക്കുകയുണ്ടായത്. ദീപാരാധനയ്ക്ക് ശേഷം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുകയായിരുന്നു. വലിയ ഒരു ഭക്ത ഒരു അല്ലെങ്കിൽ ഒരു ശരണ വിളികളാൽ മുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു ശബരിമലയിലെ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി അല്ലെങ്കിൽ നിരവധിയായിട്ട് തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ വേണ്ടി ശബരിമലയിലേക്ക് എത്തുകയും ഇവിടെ വിരിവെച്ച് തമ്പടിച്ച് തുടരുകയും ചെയ്തിരുന്നു. എല്ലാ തീർത്ഥാടകരും ആ ഒരു ദർശന പുണ്യം നുകർന്നതിൻ്റെ ആത്മനിർവൃതിയിൽ തന്നെയാണ് ഇപ്പോൾ മലയിറങ്ങുകയും ചെയ്തിട്ടുള്ളത്. വലിയ സംഖ്യയിൽ തന്നെ ഏകദേശം 75,000 തീർത്ഥാടകരെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. ആ സംഖ്യയിൽ അടുത്തൊക്കെ തന്നെ ഈ തീർത്ഥാടകർ ഇന്ന് എത്തിയിട്ടുണ്ട് ശബരിമലയിൽ. അതോടൊപ്പം തന്നെ ഇന്ന് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നില്ല. ശേഷം വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് പമ്പയിൽ നിന്ന് വീണ്ടും തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത്രയും സമയത്തിൽ തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നില്ല എങ്കിൽ തന്നെയും വലിയ സംഖ്യയിൽ അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിരുന്നു, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരാതികളൊന്നുമില്ലാതെ മകരവിളക്ക് പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകർക്കും കൃത്യമായിട്ട് മകരജ്യോതി ദർശനത്തിന് സാധ്യമായിട്ടുണ്ട്. ആ ഒരു ആത്മനിർവൃതിയിൽ തന്നെയാണ് മലയിറക്കവും. ശരി ഗോകുൽ, ഭക്തർക്ക് നിർവൃതി പകർന്ന പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. തിരുവാഭരണ വിഭൂഷിതനായ മണികണ്ഠന് മുന്നിൽ ശരണം വിളിയോടെ തൊഴുതുനിന്ന ഭക്തസഹസ്രങ്ങൾ മകരജ്യോതിയുടെ പുണ്യം ഏറ്റുവാങ്ങി. പി ആർ ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.
മകരവിളക്ക് ദർശനം സുകൃതമെന്ന് നടൻ ജയറാം. തനിക്ക് കുടുംബം പോലെയാണ് ശബരിമലയെന്നും മരണം വരെ നടന്ന് മലകയറാൻ സാധിക്കണമെന്നാണ് ആഗ്രഹമെന്നും ജയറാം ജനം ടിവിയോട് പറഞ്ഞു. ഗൂഗിൾ പി ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര നടൻ ജയറാമും ഈ ഒരു മകരജ്യോതി ദർശനത്തിന് സാക്ഷിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. ജയറാമേട്ട, മകരജ്യോതി ദർശനം പൂർത്തിയായിരിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ദർശനം? ഓ, അതിൻ്റെ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ്. കഴിഞ്ഞൊരു 10-45 വർഷത്തിന് മുകളിലായിട്ട് ശബരിമല യാത്ര മുടക്കാത്തൊരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. പ്രത്യേകിച്ച് മകരവിളക്ക് തൊഴുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണത്. അപ്പോൾ കഴിഞ്ഞ കുറേ 15 വർഷത്തിന് മുകളിലായിട്ട് മുടങ്ങാതെ മകരവിളക്ക് തൊഴാനുള്ള ഭാഗ്യം അയ്യപ്പനുണ്ടാക്കി തരുന്നുണ്ട്. കോവിഡിൻ്റെ ഒരു ആ ഒരു ഇതിൽ കഴിഞ്ഞ വർഷം വരാൻ സാധിച്ചില്ല. പക്ഷെ അത് ചേർത്ത് തൊഴാനുള്ള ഭാഗ്യം അയ്യപ്പനുണ്ടാക്കി തന്നു. ഇവിടെ കാണുന്നത് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന്. അവർക്ക് ഈ ഇത്രയും വലിയ ഒരു രോഗത്തിൻ്റെ ഇതിൽ ലോകം മുഴുവൻ കഷ്ടപ്പെടുമ്പോഴും അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഈ ജനസഹസ്രങ്ങളെ കാണുമ്പോൾ അത് തന്നെ മതി. തത്വമസിന്ന് എഴുതി വെച്ചിരിക്കുന്നതല്ലേ, ഈ നിൽക്കുന്ന ഓരോരുത്തരും അയ്യപ്പനാണ്. സൗഭാഗ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. കരിയറിലും ജീവിതത്തിലും ഈ ശബരിമല ദർശനങ്ങൾ എത്രത്തോളം? ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ്റെ കൈ പിടിച്ച് നടന്ന കഥ കുഞ്ഞുനാളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ കൈകൾ പിടിച്ച് എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ഈ വരട്ടാമ്പടി കയറി ഇവിടെ എത്തിയതാണ്. ഏകദേശം എൻ്റെ ഒരു 10-50 വർഷത്തിനടുത്തായിട്ടുണ്ട് ഈ യാത്ര. മരണം വരേക്കും നടന്നു കയറാനുള്ളൊരു ഭാഗ്യം അയ്യപ്പൻ ഉണ്ടാക്കി തരട്ടെ എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതിനാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മുടങ്ങാതെ ശബരിമല ദർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ജയറാമേട്ടൻ ജയറാം. അതോടൊപ്പം തന്നെ ഇനിയും ഇപ്പം ഈ മഹാമാരിയൊക്കെ മാറി നല്ല പൂർണ്ണ വളരെ രീതിയിലുള്ളൊരു തീർത്ഥാടന കാലം എത്തട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സജിത്തിനൊപ്പം, ക്യാമറമാൻ സജിത്തിനൊപ്പം, ഗൂഗിൾ പി ആർ ജനം സന്നിധാനം.